ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഒരു 5 മിനിറ്റ് മതി നമുക്കിത് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു 4 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇത് പ്രത്യേകിച്ച് അളന്ന് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ 4 കോഴിമുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ആളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മുട്ടയുടെ അളവ് കൂട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5 ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത് കേട്ടോ. വലിയ ഉള്ളി ചേർത്താൽ നമുക്ക് ഇത്രയും ഒരു ടേസ്റ്റ് കിട്ടൂല. ഇനി ഒരു പിടി മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. മല്ലിയിലൊക്കെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുക. ഇനി നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ മുളകൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള നമ്മൾ വറ്റൽ മുളക് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നല്ല സ്പൈസി ആവണം എന്നുള്ളവർക്കാണെങ്കിൽ നന്നായിട്ട് മുളക് ഇടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. കൂടുതൽ മുളകുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കുകളാവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്, അതൊന്ന് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. മുറിക്കണം നിർബന്ധമൊന്നുമില്ല. ഒരു ഫുൾ സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ മുറിച്ചിട്ടാണ് ചെയ്യുന്നത്, ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ സ്ലൈസ് ബ്രെഡ് ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു തവ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഒരുപാട് മുക്കി പൊരിച്ചെടുക്കുകയല്ല നമ്മൾ ചെയ്യുന്നതും, ടോസ്റ്റ് ചെയ്തെടുക്കണം. അതുകൊണ്ട് തന്നെ കുറച്ച് എണ്ണ മാത്രം മതി. ഇനി ആ ഒരു മുട്ടയുടെ മിക്സിലേക്ക് ഓരോ കഷ്ണം ബ്രെഡ് എടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഓരോന്നും തവയിൽ വെച്ചിട്ട് 2 ഭാഗവും നല്ല പോലെ ഒന്ന് മൊരിച്ചെടുക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. സാധാരണ നമ്മൾ ടോസ്റ്റ് ചെയ്യുന്നത് മുട്ടയും പഞ്ചസാരയും ഇലക്കൊക്കെ ഇട്ടിട്ട് ആ ഒരു മിക്സിൽ മുക്കിയിട്ടാണ്. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബാക്കിയുള്ള പീസൊക്കെ നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഓരോന്നും നമ്മൾ മുട്ടയുടെ ആ ഒരു മിക്സിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം തവയിൽ വെച്ചിട്ട് ഒന്ന് മൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് തീ കൂട്ടി വെക്കരുത്, എന്താ വെച്ചാൽ മുട്ടയത് കാരണം തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. ഒരു ഭാഗമൊന്ന് റെഡിയാവുന്ന സമയത്ത് നമുക്കിത് എല്ലാ പീസും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഓയിൽ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നെയ്യാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആവും. നെയ്യോ ബട്ടറോ നിങ്ങൾക്കിതിന് യൂസ് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ബ്രെഡും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു ചില്ലി ടോസ്റ്റ്. അപ്പോൾ നല്ല സ്പൈസി ആവണം എന്നുള്ളവർക്കാണെങ്കിൽ നന്നായിട്ട് മുളക് ചേർത്താൽ മതി. ഇത് സോസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.